മുൻ എസ് പിയും എൻ ഐ എൽ ഉദ്യോഗസ്ഥരും ആയിരുന്ന ശ്രീ ടി കെ രാജ്മോഹൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ രാജ്മോഹൻ ഈ കൊച്ചിയിൽ സിനിമാക്കാർക്കിടയിൽ ഈ ലഹരി മരുന്ന് ഉപയോഗം വ്യാപകമാണെന്ന് എത്രയോ വർഷങ്ങളായിട്ട് നാം കേൾക്കുന്നതാണ് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയൊക്കെ നേരത്തെ തന്നെ പിടികൂടിയിരുന്നതാണ് സിനിമാ ചലച്ചിത്ര പ്രവർത്തകർക്ക് അവരുടെ ഓഫീസുകൾ അല്ലെങ്കിൽ അവരുടെ വീടുകളിലൊക്കെ തന്നെ എത്രയോ തവണ പരിശോധന നടത്തിയതാണ് ഒന്നും എങ്ങും എത്തിയില്ല ഇത്തവണത്തെ പരിശോധനയും എവിടെയെങ്കിലും ചെന്നെത്തും എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു താങ്കൾ കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഈ പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ വിമലാദിത്യ പുട്ട വിമലാദിത്യ വളരെ എഫിഷ്യൻ്റെ ഓഫീസറാണ് അപ്പോൾ അദ്ദേഹം ഒക്കെ ഈ നാർക്കോട്ടിക് ഈ ഡ്രഗ്സിൻ്റെ എതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെ പല സമയത്തും നടത്തിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഞാനൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് കാരണം നമ്മളെല്ലാം ഈ ഇതുപോലത്തുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ ആ റിപ്പോർട്ടായതിനു ശേഷമുള്ള ആ ആ ഹ്യൂമൻ ക്രൈക്ക് ശേഷം പിന്നെ എന്തായെന്ന് ആരും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നില്ല പക്ഷേ അങ്ങനല്ല ഈ എനിക്ക് തോന്നുന്നു കമ്മീഷണർ അതിൻ്റെ പുറകന്നെ കൂടുമെന്ന് മാത്രമല്ല ഇതിന് ഒരു ഒരു ഇന്നത്തെ റിപ്പോർട്ടായ കേസുകൾ ആരൊക്കെയാണ് കുറ്റക്കാരി എങ്ങനെയാണിത് ഇത് ഇത് എങ്ങനെയാണിത് ഫോം പോയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഈ ഇത്തരത്തിലുള്ള ഈ സിനിമാ മേഖലകളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് അപ്പം അതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ പോലീസ് തന്നെ വിചാരിച്ചാൽ മാത്രം നടക്കില്ല പല കാരണങ്ങൾ എല്ലാ ഏജൻസിയും കൂടെ ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ റിപ്പോർട്ടായ കേസുകൾ വളരെ വളരെ ശുഷ്കാന്തയോട് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് കാരണം നമ്മളൊക്കെ പണ്ടൊക്കെ ഈ തമാശക്ക് പറയും ഈ ഈ നാർക്കോട്ടിക്സ് ഡ്രട്ടി ബിസിനസ്സൊക്കെ പറയും പക്ഷേ ഇതൊക്കെ പറയുന്നതല്ലാതെ പക്ഷേ കാലം കാലം കഴിയുമോറും ഇത് അങ്ങനെ ത്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബിസിനസ് പ്രത്യേകിച്ച് സിനിമാ മേഖലകളിൽ ബിസിനസ് കൂടി വരികയാണ് കാരണം സിനിമാ മേഖലയിൽ ഇതില്ലാതെ നടക്കില്ല എന്നൊരു ധാരണ പൊതുവേ വന്നിരിക്കുകയാണ് അത് എല്ലാവരും എതിർക്കുകയാണ് പറ്റും അതേസമയം തന്നെ കാരവനകത്തും അല്ലെങ്കിൽ പാർട്ടിക്കകത്തും അല്ലെങ്കിൽ ഡി ജെ പാർട്ടിയിലും റേവ് പാർട്ടിയിലും ഒക്കെ ഈ ഡ്രഗ്സ് ഒരു അവിവാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് പോലീസും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോവും പിന്നെ എക്സൈസും എല്ലാം മൂന്ന് ടീമുകളും ഒന്നിച്ച് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കൊച്ചി സിറ്റി വളരെ വൾഡബിളാണ് വളരെ ഹോട്ട് സ്പോട്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു ഒരു ഈയിടെ കേരള അസംബ്ലിയിൽ പറഞ്ഞ കണക്ക് പറഞ്ഞാൽ തന്നെ എണ് എണ്ണായിരത്തോളം കേസുകൾ ഈ ടോട്ടൽ റിപ്പോർട്ടായി കഴിഞ്ഞ ഒന്നര വർഷം എയ്റ്റ് തൗസൻഡ് കേസസ് ആണ് റിപ്പോർട്ടായത് എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം തന്നെ അതിൽ തന്നെ ആറായിരത്തഞ്ഞൂറോളം കേസുകൾ ഈ കൊച്ചി സിറ്റിയിൽ നിന്ന് മാത്രമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൊച്ചി സിറ്റി ഇതൊരു ഒരു ഹോട്ട്സ്പോട്ടാണ് അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആയിട്ട് പോലീസ് വർക്കൗട്ട് ചെയ്യണം പോലീസ് കണ്ടെത്തണം കണ്ടെത്തിയേ പറ്റൂ കാരണം ഇത് കൺട്രോൾ അല്ലെങ്കിൽ ഇത് നമ്മൾ പഴയ പഞ്ചാബൊക്കെ മാറി ഇതുപോലെ ആയിരുന്നു ഈ ഡ്രഗ് മാഫിയ അങ്ങോട്ട് ടേക്കോർ ചെയ്ത കളി ഹോൾ സെയിറ്റ് ഹോൾ സ്റ്റേറ്റ് അതുമാതിരി തന്നെ കേരളവും കൂടെ അല്ലെങ്കിൽ കൊച്ചി സിറ്റി കൂടെ ഈ ഡ്രഗ് മാഫിയയുടെ കൈവശം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ അതിൻ്റെ മെനൈസ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെ വ്യാപകമാണ് അത് എല്ലാ തരത്തിലും ആ സിറ്റിയെ മുഴുക്കെ ഗ്രസിച്ചു കളയും അത് അതുകൊണ്ടാണ് പറയുന്നത് വളരെ എഫിഷ്യൻ്റായിട്ടും വളരെ കുലങ്കഷമായിട്ടും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരെയും ഈ അത് അത് ഇപ്പം അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ പോയ പഴയ ഒരു ഗുണ്ട ഉണ്ട് അത് അയാളെ ബന്ധപ്പെട്ടാലും ശരി അല്ലെങ്കിൽ ഇതുമായി കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിന് സ്ഥായിയായ പരിഹാരം കാണാൻ പറ്റുള്ളൂ അതിന് എഫിഷ്യൻറ്റായിട്ട് പോലീസ് വർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല അതാണ് പറയുന്നത് നമ്മളിപ്പം ഈ ചില സ്ഥലങ്ങളിൽ പരിശോധിക്കുമ്പോൾ ഇപ്പം ഒരു ഒരു ഫിലിം യൂണിറ്റിൽ ഇത് തീർച്ചയായിട്ടും അവിടെ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന തീർച്ചയായിട്ടും ഉണ്ടാവും ഉപയോഗിക്കുന്നതാവും വളരെ ഗോപ്യമായിട്ടായിരിക്കാം അല്ലെങ്കിൽ പരസ്യമായിട്ടായിരിക്കാം പക്ഷെ ഇങ്ങനെയുള്ള സിനിമാ മേഖലകളുടെ ഇങ്ങനത്തെ യൂണിറ്റിലേക്ക് പോലീസ് കടഞ്ഞുന്ന് പരിശോധിക്കണം പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും നാർക്കോട്ടിക് ബ്യൂറോവും എല്ലാവരും കമ്പൈൻഡായിട്ട് നിർബന്ധമായി പരിശോധിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമാ യൂണിറ്റുകളിൽ പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അതിൻ്റെ നടത്തിപ്പുകാരോ അല്ലെങ്കിൽ നിർമ്മാതാക്കളോ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണം അതിനാണ് പറയുന്നത് പോലീസ് മാത്രമല്ല കമ്പൈൻഡായിട്ട് നീങ്ങേണ്ട ഒരു ഒരു കാര്യമാണിത് പോലീസും സിനിമാ മേഖലയിലെ എല്ലാ സിനിമാ താരങ്ങളും അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള എല്ലാ ആൾക്കാരും ഡയറക്ടേഴ്സും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും എല്ലാവരും കൂടി ഒത്തൊഴിച്ചാൽ മാത്രമേ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ കാരണം സിനിമാ മേഖലകളിൽ ഇത് ഇതിൽ വളരെ സ്ഥായിയായിട്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് ചില സർഗവാസന പുറത്ത് വരില്ല എന്ന് പറഞ്ഞ് ചില ആൾക്കാർക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചില ആൾക്കാർ ഇതിൻ്റെ ഒരു ഹലൂസിനേഷനിൽ മുന്നോട്ട് പോകുന്നു അപ്പം ഇത് സിനിമാ മേഖലയിലാണ് ഏറ്റവും കൂടുതലായി നമ്മൾ കാണുന്നത് മറ്റ് മേഖലകളും ഉണ്ട് തീർച്ചയായിട്ടും പക്ഷേ സിനിമാ മേഖലയിലെ കാര്യങ്ങളിൽ പോലീസ് അതുപോലെ അത് എല്ലാ ഏജൻസികളും കംപ്ലയിൻ്റായിട്ട് എല്ലാ സ്ഥിരമായിട്ട് റൈഡ് നടത്തിയിട്ട് അല്ലെങ്കിൽ സർപ്രൈസ് റൈഡ് നടത്തിയിട്ട് ഇത് പിടിച്ചാൽ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ അതിനാരെ പേടിച്ചിട്ടൊന്നും കാര്യമല്ല അതിനൊരു ഫ്രീ ഹാൻഡ് ഈ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിനും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനാണെങ്കിൽ എക്സൈസ് എക്സൈസ് ആൾക്കാർക്കും ഇത് കൊടുത്തിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും അവരിങ്ങനെയുള്ള റൈഡ് കണ്ടക്ട് ചെയ്ത് ഇത്തരത്തിലുള്ള കേസുകൾ ആയിട്ട് കേസുകൾ പിടിച്ചാൽ മാത്രമേ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അതിന് കേരള പോലീസും മറ്റെല്ലാ യൂണിറ്റിൽപ്പെട്ട എല്ലാ ആൾക്കാരും ശ്രമിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീ രാജ്മോഹൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്തൊക്കെ തന്നെ ഈ മലയാളത്തിലെ ചലച്ചിത്ര പ്രവർത്തകരൊക്കെ തന്നെ പറഞ്ഞതാണ് അതായത് ലഹരിമരുന്ന് ഉപയോഗിച്ച് പല്ല് പോയ ഒരു സിനിമാതാരം മലയാളത്തിലുണ്ട് എന്നൊക്കെ തന്നെ പറഞ്ഞാണ് അങ്ങനെ പലരെ കുറിച്ചും അവർ സൂചനകളൊക്കെ തന്നെ കൊടുത്തിരുന്നതാണ് ഈ ശ്രീനാഥ് ഭാസിയും ഓം പ്രകാശും ഈ പറയുന്ന നടിയുമൊക്കെ ഉൾപ്പെട്ട ഈ കേസിലേക്ക് വന്നാൽ ഇതിലെ ഈ സബ്സ്റ്റൻസ് അതായത് എന്താണോ ലഹരി മരുന്ന് എന്ന് പറയപ്പെടുന്ന വസ്തു ഇതേവരെ നമുക്ക് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അത്തരം ഒരു സാഹചര്യത്തിൽ ചോദ്യം ചെയ്യൽ അത് എവിടെയെങ്കിലും എത്തും എന്ന് കരുതേണ്ടതുണ്ടോ നാം ആ തീർച്ചയായിട്ടും കാരണം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരും കാരണം ഇപ്പോഴിപ്പം ഈ കണ്ടെടുത്ത സൈക്കോട്ടോപ്പിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് ഡ്രഗ് എന്താണെന്നുള്ളത് ഇപ്പം കെമിക്കൽ എക്സാമിനേഷൻ റിസൾട്ട് ഒന്നും മനസ്സിലാവും കൊക്കൈൻ അല്ല എൽ എസ് ഡി ആണോ അല്ല വേറെ വല്ല എം ഡി എമ്മിൻ്റെ പാർട്ടാണോ എന്താണെന്നല്ല മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ കൂടാതെ ഇവരുടെ ഫോൺ സംഭാഷണങ്ങൾ ഇവരെ കഴിഞ്ഞ മൂന്നാല് ദിവസം ഫോൺ സംഭാഷണങ്ങൾ നോക്കുക ആരൊക്കെയാണ് ആരൊക്കെ ബന്ധപ്പെട്ടിരിക്കുകയാണ് പിന്നെ കൂടാതെ ഇവരുടെ കഴിഞ്ഞ ഒരു ഒരാഴ്ചത്തെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നോക്കുക ഇങ്ങനെ പല കാര്യങ്ങൾ നോക്കിയാൽ തീർച്ചയായിട്ടും ഇത് ആരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് വെറുതെ ഹോട്ടലിലേക്ക് കാണാൻ പോയതാണോ അല്ലെങ്കിൽ നടി ചു വെറുതെ പോയതാണോ അല്ല ഇതുപോലെയുള്ള ഈ ഓം പ്രകാശ്മാരെയുള്ള ഒരു ഷാഡി ക്യാരക്ടർ എന്തിനാണ് അസമയത്ത് ചില ആൾക്കാർ ചില അറിയപ്പെടുന്ന താരങ്ങൾ പോയി വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ ചോദ്യങ്ങളാണ് ഈ ചോദ്യത്തിനൊക്കെ ഉത്തമമായ മറുപടി തന്നെ പറ്റും കാരണം ആ ഹോട്ടലിലേക്ക് അസമയ അസമയത്ത് ഇവരൊക്കെ പോകുന്നു ഇവർ കൂട്ടി പരിചയപ്പെടുന്നു അതിനുശേഷം കുറച്ച് കുറച്ച് ആൾക്കാർ ഒരു കൈ കൊടുത്ത് പിരിയുന്നു മറ്റാൾക്കാരാണെങ്കിൽ സി സി ടി വിയിൽ പതികരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുഖം മറിച്ചുകൊണ്ട് പോകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശ്രീനാഥ്വാസിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ താരത്തെ താരങ്ങളെ താരങ്ങളെല്ലാവരും ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ ഈ താരങ്ങളല്ലാത്ത പല ബിസിനസ്മാന്മാരോ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവും എവിടെയാണ് ആരാണിതിൻ്റെ റോൾ